डियर स्टूडेंट्स वेलकम। केरला यूनिवर्सिटी नाला सेमेस्टर बीकॉम कॉमर्स कंप्यूटर एप्लीकेशन विद्यार्थी सॉफ्टवेयर फॉर डेटा मैनेजमेंट पेपर इन पिवट टेबल इन एक्सेल टॉपिक डिस्कस पिवट टेबल इन एक्सेल टॉपिक रामा मॉड्यूल एम एस एक्सेल वाले प्राधान्य टॉपिक पिवट टेबल इन एक्सेल നമ്മൾ പലപ്പോഴും എക്സൽ ഉപയോഗിച്ച് സ്പ്രെഡ്ഷീറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, പലപ്പോഴും ചാർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നു, പലപ്പോഴും ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നു. ടേബിൾസ് ഉപയോഗിച്ച് പലപ്പോഴും ഡേറ്റ അനലൈസ് ചെയ്യുന്നു. ഒരു ലാർജ് ടേബിളിൽ നിന്നും ഡേറ്റ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും നമ്മൾ പിവോട്ട് ടേബിൾ എന്ന ടൂൾ ഉപയോഗിക്കുന്നു. എം എസ് എക്സലിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡേറ്റ സമ്മറൈസിംഗ് ടൂളാണ് പിവോട്ട് ടേബിൾ. ടേബിൾ ഉപയോഗിച്ച് നമുക്ക് ഡേറ്റയെ റോയും കോളവുമായിട്ട് അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. ഇനി നമുക്ക് പിവോട്ട് ടേബിളിന്റെ പ്രാധാന്യം നമുക്ക് നോക്കാം. പിവോട്ട് ടേബിൾ ഈസ് യൂസ്ഡ് ടു സമ്മറൈസ് ഡേറ്റ. പലപ്പോഴും എം എസ് എക്സലും എം എസ് ആക്സസിലും പിവോട്ട് ടേബിൾ നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നു. ഒരു ടേബിൾ ഡേറ്റ റോയും കോളവുമായിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. പലപ്പോഴും ലാർജ് ടേബിൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെതായ കോംപ്ലക്സിറ്റി കൂടുന്നു. എ പിവോട്ട് ടേബിൾ ഈസ് എ ഡേറ്റ സമ്മറൈസിംഗ് ടൂൾ. ഡേറ്റ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന എം എസ് എക്സൽ അല്ലെങ്കിൽ എം എസ് ആക്സസ് ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സമ്മറൈസ് ഡേറ്റ, ഓർഗനൈസ് ഡേറ്റ, ഓർ ടു ട്രാൻസ്ഫോം റോസ് ഇൻറ്റു കോളം ഓർ കോളംസ് ഇൻറ്റു റോസ്. റോയെ കോളംസ് ആയിട്ടോ അല്ലെങ്കിൽ കോളത്തെ റോയിലോട്ടോ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയും പിവോട്ട് ടേബിൾ ഉപയോഗിക്കും. അങ്ങനെ പിവോട്ട് ടേബിൾ എന്ന് പറയുന്നത് എം എസ് എക്സൽ അല്ലെങ്കിൽ എം എസ് ആക്സസിൽ ഉപയോഗിക്കുന്ന ഡേറ്റ സമ്മറൈസിംഗ് ടൂളാണ് പിവോട്ട് ടേബിൾ. പലപ്പോഴും ലാർജ് ടേബിളിൽ നിന്നും ഡേറ്റയെ നമുക്ക് സമ്മറൈസ് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പലപ്പോഴും പിവോട്ട് ടേബിൾ ഉപയോഗിക്കും. ഇനിയും പിവോട്ട് ടേബിളിന്റെ ഉപയോഗങ്ങൾ നോക്കിയാൽ, റൺ ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ, ഒരു കാൽക്കുലേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി പലപ്പോഴും പിവോട്ട് ടേബിൾ ഉപയോഗിക്കുന്നു. രണ്ട്, ഓർഗനൈസ് ഡേറ്റ ഇൻറ്റു കോളംസ് ആൻഡ് റോസ് വിത്ത് ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻ. ഓട്ടോമാറ്റിക് കാൽക്കുലേഷന്റെ ഹെൽപ്പോട് കൂടി ഡേറ്റയെ റോയും കോളവുമായിട്ട് ഓർഗനൈസ് ചെയ്യാൻ പിവോട്ട് ടേബിൾ ഉപയോഗിക്കുന്നു. മൂന്ന്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു സമ്മറൈസ് സോർട്ട് റീഓർഗനൈസ് ഗ്രൂപ്പ് കൗണ്ട് ഡേറ്റ സ്റ്റോർഡ് ഇൻ എ ടേബിൾ. ടേബിളിൽ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റയെ സമ്മറൈസ് ചെയ്യാൻ വേണ്ടി, സോർട്ട് ചെയ്യാൻ വേണ്ടി, റീ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൗണ്ട് ചെയ്യാൻ വേണ്ടി പലപ്പോഴും പിവോട്ട് ടേബിൾ യൂസ് ചെയ്യുന്നു. സോ പിവോട്ട് ടേബിൾ ഈസ് എ ഡേറ്റ സമ്മറൈസിംഗ് ടൂൾ. ലാർജ് ടേബിളിൽ നിന്നും ആവശ്യമുള്ള ഡേറ്റയെ മാത്രം ഉപയോഗിച്ച് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഡേറ്റ സമ്മറൈസ് ചെയ്യുന്ന ഒരു ടൂളായിട്ട് പലപ്പോഴും പിവോട്ട് ടേബിൾ യൂസ് ചെയ്യും. ഇനി പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വ്യത്യസ്തമായ സ്റ്റെപ്പുകളാണ് ഉപയോഗിക്കുന്നത്. ആദ്യ സ്റ്റെപ്പിൽ സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ദ സെൽ യു വാണ്ട് ടു ക്രിയേറ്റ് എ പിവോട്ട് ടേബിൾ. പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യേണ്ട സെല്ലുകളെ സെലക്ട് ചെയ്യുന്നു. രണ്ട്, സെലക്ട് ഇൻസേർട്ട് പിവോട്ട് ടേബിൾ. ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിൽ ചെന്ന് ക്ലിക്ക് ചെയ്തു അവിടുന്ന് പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. മൂന്ന്, അണ്ടർ ചൂസ് ഡേറ്റ ദാറ്റ് യു വാണ്ട് അനലൈസ് സെലക്ട് സെലക്ട് എ ടേബിൾ ഓർ റേഞ്ച് ഓപ്ഷൻ. ക്രിയേറ്റ് പിവോട്ട് ടേബിൾ എന്ന് പറയുന്ന വിൻഡോയിൽ നിന്നും സെലക്ട് എ ടേബിൾ ഓർ റേഞ്ച് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. നമുക്ക് ആവശ്യമുള്ള ടേബിൾ അല്ലെങ്കിൽ ഡേറ്റ സീരീസിനെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാൻ കഴിയുന്നു. അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടൊരു ഡേറ്റ സോഴ്സ് ഉപയോഗിച്ച് നമുക്ക് പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു. നേരത്തെ നമ്മൾ കണ്ടു പിവോട്ട് ടേബിൾ ഈസ് എ ഡേറ്റ സമ്മറൈസിംഗ് ടൂൾ. ഡേറ്റ സമ്മറൈസ് ചെയ്യുന്ന ടൂളാണ്. പലപ്പോഴും ലാർജ് ടേബിളിൽ നിന്നും ഡേറ്റയെ ഓർഗനൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ റീ ഓർഗനൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡേറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. നാലാമത്തെ സ്റ്റെപ്പിൽ ഇൻ ടേബിൾ റേഞ്ച് വെരിഫൈ ദ സെൽ റേഞ്ച്. നാലാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് സെൽ റേഞ്ച് വെരിഫൈ ചെയ്യാൻ കഴിയുന്നു. അഞ്ച്, അണ്ടർ ചൂസ് വേർ യു വാണ്ട് ടു പിവോട്ട് ടേബിൾ ടു ബി പ്ലേസ്. പിവോട്ട് ടേബിൾ പ്ലേസ് ചെയ്യേണ്ട ലൊക്കേഷൻ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ സെലക്ട് ചെയ്യുന്നു.
ആറാം സ്റ്റെപ്പിൽ ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ ആറ് വ്യത്യസ്തമായ സ്റ്റെപ്പുകൾ ഉപയോഗിച്ചാണ് നമ്മൾ പിവോട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യം സെല്ലുകൾ സെലക്ട് ചെയ്യുന്നു, രണ്ട് നമ്മൾ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബാണ് ഉപയോഗിക്കുന്നത്. അവിടെ നിന്നും ടേബിൾ അല്ലെങ്കിൽ സെൽ റേഞ്ച് സ്പെസിഫൈ ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്ത് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ലൊക്കേഷനിൽ തന്നെ ഒരു സമ്മറൈസ് രൂപത്തിൽ ഒരു ഡേറ്റ ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ഡേറ്റ സമ്മറൈസിംഗ് ടൂളായി പലപ്പോഴും MS Excel അല്ലെങ്കിൽ Access പലപ്പോഴും നമ്മൾ പിവോട്ട് ടേബിൾ യൂസ് ചെയ്യും. കോമൺ ആയിട്ട് പറഞ്ഞ പിവോട്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡേറ്റ സമ്മറൈസിംഗ് ടൂൾ. ഡേറ്റ സമ്മറൈസിംഗ് ടൂൾ ആണ് പിവോട്ട് ടേബിൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കമന്റായി പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.